ഒരുപാട് അവശേഷിപ്പുകൾ ബാക്കി വെച്ച ഒരു ചതുപ്പ് നിലം. അതിലൂടെയാണ് ഫ്രോഡോയും സാമും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കൂട്ടിനായി ഗുള്ളോം എന്ന ജീവിയും. ചതുപ്പ് നിലയത്തിന്റെ പല ഭാഗത്തായി വെള്ളത്തിന്റെ ചെറിയ ചെറിയ കെട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ പേടിപ്പെടുന്ന പല പ്രതിബിംബങ്ങളും ഫ്രോഡോ കാണുന്നുണ്ട്. അവന്റെ ബോധം പതിയെ പതിയെ മറയാൻ തുടങ്ങി. ആ ചതുപ്പ് നിലം എന്തായിരുന്നു? അവിടെ ഫ്രോഡോ കണ്ട പ്രതിബിംബങ്ങൾ അതെന്തായിരുന്നു? 3000 വർഷത്തെ ചരിത്രമുണ്ടായിരുന്നു ആ ഒരു ചതുപ്പ് നിലയത്തിന്. ലോർഡ് ഓഫ് ദ റിംഗ് എന്ന മൂവിയുടെ വലിയ സിനിമയുടെ കഥ പറയുന്ന 14-ാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. മുൻപത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആദ്യം മുതലേ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ മുകളിൽ ഒരു ഐബട്ടം വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്ടും നിങ്ങൾക്ക് വരി വരിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നതാണ്. എന്നാൽ നമുക്ക് നേരെ ഈ ഭാഗത്തിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പോകാം നമുക്ക് കഥകളുടെ ആ മായ ലോകത്തിലേക്ക്. ഫ്രോഡോയും സാമും അവരുടെ ഒരു വലിയ യാത്രയുണ്ടല്ലോ, അതിൽ ചെയ്യാൻ പോകുന്നത് ഒറ്റയ്ക്കാണ്. അവരുടെ കൂടെ ഇനി ആരുമില്ല. മോർഡോർ സാമ്രാജ്യത്തിലെ ഡോ മൗണ്ടനിലേക്ക് ആ മോതിരം എത്തിക്കണം, അതിനെ നശിപ്പിക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ആ ഒരു യാത്ര അവർ തുടരുകയാണ് കേട്ടോ. പക്ഷെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല, വഴികളും അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ ഒരു സമയത്ത് ഫ്രോഡോ യാത്രക്കിടയിൽ വിശ്രമിക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ് കേട്ടോ. അതായത് ഗന്ദാൽഫിനെ മോര്യ എന്ന ആ ഒരു ഖനിയിൽ വെച്ച് അവർക്ക് നഷ്ടമായല്ലോ. ആ സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ ഇപ്പോ ഫ്രോഡോയുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. ബാൽട്രോഗ് എന്ന ആ ഒരു പിശാച്ച് ഗന്ദാൽഫിനെയും വലിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പോവുകയാണല്ലോ. അവിടെ വെച്ച് ഗന്ദാൽഫ് ആ ഒരു ജീവിയുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും താഴേക്ക് ഒരു നദിയിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിച്ച് ഞെട്ടി ഉണരുകയാണ് ഇപ്പൊ ഫ്രോഡോ. അവന്റെ തൊട്ടടുത്ത് തന്നെ സാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവർ രണ്ടുപേരും യാത്ര തുടരുകയാണ്. ആ വഴിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കരിങ്കല്ലുകളും ദുഷിച്ച പാതയായിരുന്നു അതെല്ലാം. ചിലപ്പോഴൊക്കെ രാത്രിയാകുന്ന സമയത്ത് നല്ല മഴ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ കയ്യിൽ ആ ഒരു തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് പൊത്തി ഇങ്ങനെ കല്ലിന്റെ അടിയിലൊക്കെ ഇരിക്കാറാണ് പതിവ്. എൽഫുകൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, അത് കുറച്ചിച്ച് കുറച്ചിച്ച് ഇവർ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫ്രോഡോ ഇപ്പൊ സാമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു പ്രദേശം കണ്ടതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നീടാണ് ഈ ഫ്രോഡോയ്ക്കും സാമിന് മനസ്സിലായത് ഇവർ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറ്റിയ ആ ഒരു അബദ്ധം മനസ്സിലാക്കി. മാത്രമല്ല തൊട്ടപ്പുറം തന്നെ ഒരു ചതുപ്പുള്ള കാര്യം ഇവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ ഒരു ചതുപ്പിലൂടെ ഇനി യാത്ര ചെയ്യാമെന്ന് ഇവർ വിചാരിക്കുകയാണ്. പക്ഷെ ഒട്ടും എന്താ പറയാ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ചതുപ്പിലൂടെ പോകുന്നത്. അങ്ങനെ അന്നേ ദിവസം രാത്രി ഇവർ രണ്ടുപേരും ഫ്രോഡോയും സാമും കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഇവരെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഒരാളുണ്ട്. ആരാണെന്നല്ലേ, ഗുള്ളോം തന്നെ. ഗുള്ളോം ഇപ്പൊ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അവനിങ്ങനെ പറയുന്നുണ്ട്, കള്ളമാരി കള്ളമാരി എന്റെ കയ്യിൽ നിന്ന് ആ മോതിരം തട്ടിയെടുത്ത കള്ളമാരി. അങ്ങനെ ഇപ്പൊ ഫ്രോഡോയുടെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ആ മോതിരം എടുക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഫ്രോഡോയും സാമും ഇപ്പൊ ഗുള്ളോമിനെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചിടുകയാണ് കേട്ടോ. കാരണം ഗുള്ളോം തന്റെ അടുത്തെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും പിന്തുടരുന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ ഫ്രോഡോയ്ക്കും സാമിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇവർ രണ്ടുപേരും ഗുള്ളോമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഗുള്ളോമിന്റെ കരുത്തിന് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഫ്രോഡോയിനും സാമിനും ഗുള്ളോം ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സാമിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ഞെക്കി കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് ഗുള്ളോം. ഇപ്പോ മറ്റൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഫ്രോഡോ അവന്റെ കയ്യിലുണ്ടായ വാളുണ്ടല്ലോ, അതെടുത്തിട്ട് ഗുള്ളോമിന്റെ കഴുത്തിൽ തന്നെ വെച്ചിട്ട് പറയുകയാണ്, ഇനി അനങ്ങിയിട്ടുണ്ട് നിന്റെ കഴുത്ത് ഞങ്ങൾ മുറിച്ചു കളയും. ആ വാള് കണ്ട സമയത്ത് ഗുള്ളോം ഒന്ന് പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഈ വാള് രണ്ടാമത്തെ തവണയാണ് ഗുള്ളോം കാണുന്നത്. ആദ്യ തവണ എപ്പോഴാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് ഹോബിത്ത്, അതായത് ബിൽബോ ബാഗിൻസ് പണ്ട് ആ ഒരു ഗുഹയിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഗുള്ളോമിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മോതിരം മോഷ്ടിച്ച് കടന്നു തന്നില്ലേ. ആ ഒരു സമയത്ത് ബിൽബോ ഈ വാള് കാണിച്ചാണ് ഗുള്ളോമിനെ അന്ന് പേടിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ ബിൽബോയുടെ ബന്ധുവായിട്ടുള്ള ഫ്രോഡോയും അതേ കാര്യം തന്നെ ഇപ്പൊ ചെയ്യാണ് കേട്ടോ. പിന്നീട് സാമ് അവന്റെ കയ്യിൽ എൽഫോല് കൊടുത്തൊരു കയറുണ്ടായിരുന്നല്ലോ, അതിപ്പോ ഈ ഗുള്ളോമിന്റെ കഴുത്തിൽ കെട്ടിയിടുകയാണ്. എന്നിട്ട് എന്താ പറയാ, ഈ പശുവിനൊക്കെ വലിച്ചുകൊണ്ടുവന്ന പോലെ ഈ ഗുള്ളോമിനെയും വലിച്ചിട്ട് അവരിങ്ങനെ പോവാണ് കേട്ടോ. ഗുള്ളോം ആണെങ്കിലോ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് ഈ കയർ എന്റെ കഴുത്തിൽ നിന്ന് ഊരി തരുമെന്ന് ഗുള്ളോം ഇങ്ങനെ കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. കാരണം എൽഫുകളുടെ കയറാണ് അത്, അതിനെന്തൊക്കെയോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. അത് ഈ ഗുള്ളോമിന് സഹിക്കാൻ കഴിയുന്നില്ല. ഗുള്ളോമിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ ഫ്രോഡോയ്ക്ക് എന്ത് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫ്രോഡോയുടായിട്ട് തന്നെ ഈ ഒരു ഗുള്ളോം പറയുന്നുണ്ട്, ആ മോതിരം ഇപ്പൊ നിങ്ങളുടെ കയ്യിലല്ല, അതുകൊണ്ട് എന്റെ യജമാനാണ് നിങ്ങൾ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിച്ചോളാം, ദയവ് ചെയ്ത് ഈ കയർ എന്റെ കഴുത്തിൽ നിന്നൊന്ന് അഴിച്ചു തരുമെന്ന് ഇപ്പൊ ഗുള്ളോം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ദയവ് തോന്നിയിട്ടുള്ള ഫ്രോഡോ സാമിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഗുള്ളോമിന്റെ കഴുത്തിൽ നിന്നും ആ ഒരു കയർ അയച്ചു കൊടുക്കാൻ കേട്ടോ. പക്ഷെ സാമിന് അത് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നീട് ഫ്രോഡോ ചോദിക്കുകയാണ്, നിനക്ക് ഡോം മൗണ്ടനിലേക്കുള്ള വഴി അറിയാം? ഗുള്ളോം പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്കറിയാം, വരൂ യജമാനെ വരൂ യജമാനെ, ഞാൻ വഴി കാട്ടെ എന്ന് പറഞ്ഞിട്ട് ഗുള്ളോം ഇപ്പൊ ഇവരെ മുന്നിൽ നയിച്ചു കൊണ്ടുപോവാണ്. ഈ ഗുള്ളോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ് കേട്ടോ. അതായത് വിക്രമിന്റെ സിനിമയില്ല അന്യൻ, അതുപോലെ തന്നെ പ്രത്യേക തരത്തിൽ പ്രത്യേക സ്വഭാവങ്ങളാണ് അവന്റെ ഉള്ളിലുള്ളത്. ഭയങ്കര ദുഷിച്ച ചെകുത്താന്റെ ചിന്തയുള്ള ഒരു മനുഷ്യനും അതുപോലെ തന്നെ അധികം കുഴപ്പമൊന്നുമില്ലാത്ത നോർമൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു പാവത്താനായിട്ടുള്ള ഗുള്ളോമോ, അങ്ങനെ രണ്ടു പേരാണ് ഈ ഗുള്ളോമിന്റെ ഉള്ളിലുള്ളത്. ഗുള്ളോം ഇപ്പൊ ഇവർക്ക് വഴി കാണിക്കാനായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പൊ അവർ കുറച്ച് പിന്നിലായതുകൊണ്ട് തന്നെ ഒരു കല്ലിന്റെ മറവിൽ നിന്ന് അവനിങ്ങനെ സ്വയം സ്വയം പിറുപിറുക്കുന്നുണ്ട്, വേണ്ട അങ്ങോട്ടേക്ക് പോകണ്ട, ഡോ മൗണ്ടനിലേക്ക് പോകണ്ട, അവർ നിന്നെ പിന്നെ ഉപദ്രവിക്കും. ഈ സമയത്ത് നല്ല
അവൻ്റെ കുള്ളം അവൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, പറ്റില്ല പറ്റില്ല, യജമാനെ നീ വാക്ക് കൊടുത്താണ്, അതുകൊണ്ട് നീ പോയേ മതിയാവുന്ന. അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സാം ഇപ്പൊ ഫ്രോഡോട് പറയുന്നുണ്ട്, ഗൊള്ളോവിനെ കാണാനില്ല, ഞാൻ പറഞ്ഞല്ലേ ആ കയർ അഴിക്കേണ്ടെന്ന്, അവനിപ്പോ മുങ്ങിയില്ല, അവൻ പോയില്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇപ്പൊ ഗൊള്ളോം വരികയാണ്. അവർ ഒരിക്കലും വിളിക്കുന്നത്, വാ നമുക്ക് പോകാം, ഞാൻ പുതിയൊരു വഴി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രോഡോയും സാമിനെ വിളിച്ചുകൊണ്ട് നേരെ ആ വഴിയിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ കാടിന്റെ മറ്റൊരു ഭാഗത്ത് ഉറുക്കുഹായി രാക്ഷസന്മാരുണ്ടല്ലോ, അവരിപ്പോ മെറിയും പിപ്പിനെയും പിടിച്ചുകൊണ്ട് ആ രണ്ട് ഹോബിത്തുകളെയും പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉപദ്രവിക്കാനും കൊല്ലാനും ഒന്നും നിന്നിരുന്നില്ല കേട്ടോ ഈ ഉറുക്കുഹായികൾ. കാരണം സൊറമോൺ പറഞ്ഞിരുന്നു, ആ ഹോബിത്തുകളെ പിടിച്ചുകൊണ്ട് കാരണം അവരുടെ കയ്യിൽ ഒരു കാര്യമുണ്ട്, അതെനിക്ക് വേണമെന്ന്. പക്ഷെ ഈ ഓർക്കുകൾക്ക് ഈ ഉറുക്കുഹായികൾക്ക് അറിയില്ലല്ലോ സാറുമാൻ ഉദ്ദേശിച്ച ആ ഹോബിറ്റ് ഈ മെറിയും പിപ്പിനും അല്ലാന്ന്. അതുകൊണ്ട് തന്നെ അത് അറിയാത്തത് കൊണ്ട് തന്നെ ഈ ഉറുക്കുഹായികൾ മെറിയും പിപ്പിനെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് ഉറുക്കുഹായികളുടെ പുറത്തായിട്ടാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ മെറി കണ്ണ് അവർ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ പിപ്പിനുണ്ട്. പിപ്പിനാണെങ്കിൽ ബോധമില്ല. അപ്പൊ മെറി ഇങ്ങനെ ഉറക്കിനെ വിളിച്ച് പറയുന്നുണ്ട്, അവന്റെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്ന്. ഇപ്പൊ ആ രാക്ഷസന്മാരൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ ബോധം കെട്ടിയെടുക്കുന്ന പിപ്പിനായിട്ട് അവർ കുടിക്കാനായിട്ട് ഒരു വെള്ളം കൊടുക്കുകയാണ്. എന്താ പറയാ, ചോര പോലെയുള്ള ചെലം പോലെയുള്ള ഒരു വെള്ളമായിരുന്നു അത്. അത് കുടിച്ച പിപ്പിനിപ്പോ ആകെ ഓക്കാനിച്ചും ഛർദിക്കുകയൊക്കെ ചെയ്യാണ്. പക്ഷെ അവന് ബോധം വന്നു കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് ഉറുക്കുഹായി രാക്ഷസന്മാരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവർ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് മെറിനൊരു കാര്യം ചെയ്തിരുന്നു, അവന്റെ ഉടുപ്പിലെ ഒരു ബട്ടൺ പോലെയുള്ള ഒരു പൂവ് പോലെയുള്ള ഒരു ബട്ടൺ നിലത്തേക്ക് ഇട്ടിരുന്നു കേട്ടോ. ഉറുക്കുഹായികളാണെങ്കിൽ നിർത്താതെ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ പിന്നാലെ തന്നെ ആരുണ്ട്, ലിഗോളാസ് ഉണ്ട്, ഗിമി ഉണ്ട്, അറാഗോൺ ഉണ്ട്. അറോഗാണാണെങ്കിൽ ഭൂമിയിൽ ചെവിയെല്ലാം വെച്ച് നോക്കിയിട്ട് ഇവരുടെ ചലനം, ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നത്, അതെല്ലാം വ്യക്തമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അറോഗോണ്ട് മനസ്സിലായി അവർ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അറാഗോണും ലിഗോളാസും ഗിമിയും നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ 3 ദിവസമായി രാത്രി എന്നില്ല പകലിൽ വിശ്രമിക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. അങ്ങനെ ഇവർ 3 പേരും കൂടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അതായത് മെറിക്കും പിപ്പിനും കുടിക്കാൻ വേണ്ടി ഒരു വെള്ളം കൊടുത്തില്ല ഈ രാക്ഷസന്മാർ ആ ഒരു സ്ഥലത്തേക്ക്. അവിടെ എത്തിയ സമയത്ത് അറാഗോണ് മെറി ഇട്ട ആ ഒരു ബട്ടൺ കിട്ടുകയാണ് കേട്ടോ. അതിലൂടെ അറാഗോണ് മനസ്സിലായി അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടെന്ന്. പിന്നെയും അവർ ആവേശത്തോട് കൂടി തന്നെ നേരെ ഓടുകയാണ് കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് മുന്നോട്ട് പോകും തോറും അറാഗോണ് മനസ്സിലാകുന്നുണ്ട്, ഇവരുടെ മുന്നിൽ പോകുന്ന ഈ ഓർക്കുകൾ ഉണ്ടല്ലോ, അവരുടെ വേഗത വളരെ കൂടുതലാണ്. അവർക്ക് എന്തോ ഒരു ശക്തി, സപ്പോർട്ട് അല്ലെങ്കിൽ സഹായം നൽകുന്നുണ്ട്. ആ ശക്തി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, സാറുമാൻ തന്നെയായിരുന്നു. ഇപ്പൊ ലിഗോളാസിന്റെ അടുത്ത് അറാഗോൺ ചോദിക്കുന്നുണ്ട്, നിന്റെ എൽഫ് കണ്ണുകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണുന്നുണ്ടോ? ഇപ്പൊ ലിഗോളാസ് മുന്നോട്ടേക്ക് പോയിട്ട് ഒന്ന് വീക്ഷിക്കുകയാണ്. അതിലൂടെ ലിഗോളാസിന് ഒരു കാര്യം മനസ്സിലായി, ഈ ഉറുക്കുഹായികൾ ഉണ്ടല്ലോ മെറിയും പിപ്പിനെയും പിടിച്ചുകൊണ്ട് നേരെ പോകുന്നത് ഐസൻഗാർഡിലേക്കാണ്. ഐസൻഗാർഡൻ എന്ന് വെച്ചാൽ ഏതോ സ്ഥലം, സാറുമാന്റെ ആ ഒരു കോട്ട നിൽക്കുന്ന ആ സ്ഥലം തന്നെയാണ് കേട്ടോ. സാറുമാൻ, സൗറോൺ, ഈ രണ്ട് പേരുകൾ നിങ്ങൾ മാറിപ്പോകരുത് കേട്ടോ. സാറുമാൻ എന്ന് വെച്ചാൽ ആ ദുഷ്ടമന്ത്രവാദി, സൗറോൺ ആണ് അന്ധകാരത്തിന്റെ ചക്രവർത്തി. പിന്നീട് കാണിക്കുന്നത് സാറുമാന്റെ ആ ഒരു കോട്ടയാണ് കേട്ടോ. സാറുമാൻ അവിടെ ഉണ്ടാകുന്ന ഒരു മാന്ത്രിക കോളത്തിലൂടെ സൗറോൺ അന്ധകാരത്തിന്റെ ചക്രവർത്തിയുമായിട്ട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗറോൺ അന്ധകാരത്തിന്റെ ആ ചക്രവർത്തിക്ക് വേണ്ടി സാറുമാൻ വലിയൊരു പടയെ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ സൗറുമാൻ ഇപ്പോ സൗറോണിന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ പട വിജയിക്കും, ഈ മധ്യദേശം മുഴുവൻ ഞങ്ങൾ പിടിച്ചടക്കും, നമ്മൾ രണ്ടുപേരും കൂടെ ഇതിനെ ഭരിക്കുന്ന. ഇപ്പോ സൗറോണിന്റെ അടുത്ത് സാറുമാൻ മന്ത്രവാദി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ദൂരെ മോർഡോറിൽ നിന്നും സൗറോൺ അന്ധകാരത്തിന്റെ ആ ചക്രവർത്തി കേൾക്കുന്നുണ്ട്. ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ സൗറോൺ ഉണ്ടല്ലോ, അവന്റെ ആ ഒരു കണ്ണുണ്ടല്ലോ, തീ കണ്ണുകൊണ്ട് വീക്ഷിക്കുന്നുമുണ്ട്. സൗറോൺ ചക്രവർത്തിയുടെ ആ കോട്ടയുടെ കുറച്ച് അപ്പുറത്തായിട്ടാണ് കേട്ടോ ഡോം മൗണ്ടൈൻ ഉള്ളത്. അവിടേക്കാണ് ഫ്രോഡോയും സാമും കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ മോതയം അവിടുത്തെ അഗ്നിയിലേക്ക് ഇട്ട് നശിപ്പിക്കാനായിട്ട് തന്നെ. ഇതേ സമയം തന്നെ സാറുമാൻ മന്ത്രവാദി ഓർക്കുകളുടെ സൈന്യത്തെ ഉണ്ടല്ലോ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളൊക്കെ വളരെയധികം വേഗത്തിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മണ്ണിന്റെ അടിയിൽ നിന്ന് പുഴുക്കളെ തോണ്ടിയെടുക്കുന്നത് പോലെ ഈ ഓർക്കുകളുടെ വലിയൊരു കൂട്ടത്തെ തന്നെ ഇങ്ങനെ തോണ്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അത്രത്തോളം വലിയ സൈന്യത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആയുധശാലയിലേക്ക് എത്തിയ സൗറോവാൻ പറയുകയാണ്, ആയുധങ്ങളൊക്കെ കുറവാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓർക്ക് പറയുകയാണ്, പ്രഭു ഇതിനാവശ്യമായിട്ടുള്ള ഇന്ധനം നമ്മുടെ കയ്യിലില്ല. ഇപ്പൊ സൗറമോൻ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വനം ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടാണ് വെട്ടി നശിപ്പിച്ചേക്ക്, അതിലെ വിറകുകളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. മാത്രമല്ല, വലിയൊരു അനക്കെട്ട് തന്നെ ഉണ്ടാക്കുക, അതിന്റെ ഊർജ്ജത്തെ ഉപയോഗിക്കുക, ആയുധങ്ങൾ ഒരുപാട് ഉണ്ടാക്കട്ടെ, ഒരുപാട് ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ സൗറമോൻ ആ ഒരു ഓർക്കുകളുടെ കൊല്ലന്റെ അടുത്ത് പറയാണ്. സൗറമാന്റെ ഈ സൈന്യത്തിലേക്ക് വെറും രാക്ഷസന്മാർ മാത്രമല്ലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, മനുഷ്യരുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. കാട്ടാളന്മാരായിട്ടുള്ള കല്ലുകൾക്കിടയിൽ താമസിക്കുന്ന വൃത്തികെട്ട മനുഷ്യർ, അവരും ഇപ്പൊ സാറുമാനായിട്ട് സന്ധിയിലെത്തിയാണ്, യുദ്ധത്തിന് ഞങ്ങൾ പങ്കെടുക്കാം, അങ്ങയോടൊപ്പം നിന്ന് പൊരുതാമെന്ന് ആ കാട്ടാളന്മാർ പറയുകയാണ്. പണ്ട് റോഹൻ എന്ന മനുഷ്യരുടെ ഒരു രാജ്യമുണ്ട്, അവിടെ നിന്നും അടിച്ചോടിക്കപ്പെട്ട വൃത്തികെട്ട മനുഷ്യരാണ് ഈ കാട്ടാളന്മാര്. അതായത് മനുഷ്യർക്ക് 2 രാജ്യമുണ്ട് കേട്ടോ, അതിലൊരു രാജ്യമാണ് ഗോണ്ടോർ, മറ്റൊന്നാണ് റോഹൻ. ഗോണ്ടോർ ആണ് വലിയ രാജ്യം, അവിടുത്തെ എന്താ പറയാ യഥാർത്ഥ അവകാശിയാണല്ലോ അറാഗോണ്. അതുപോലെ തന്നെയാണ് ഈ റോഹനും, പക്ഷെ അതിന്റെ അത്ര വലിയൊരു രാജ്യമൊന്നുമല്ല, ഒരു സാമ്രാജ്യമല്ല. അപ്പൊ കഥയിലേക്ക് തിരിച്ചു വരാം. മനുഷ്യരുടെ രാജ്യമായിട്ടുള്ള ഈ റോഹനിൽ നിന്നും അടിച്ചോടിക്കപ്പെട്ട വൃത്തികെട്ട മനുഷ്യന്മാരാണ് ഈ കാട്ടാളന്മാര്. അപ്പൊ ഈ കാട്ടാളന്മാരത്ത് പോയിട്ട് ഈ സൗറോൺ
പറയുകയാണ് നിങ്ങളുടെ ദേശത്തെ പോയി പിടിച്ചെടുക്കുക എന്ന് പറയാണ്. ഗ്രാമങ്ങളൊക്കെ കത്തിച്ച് കളിയെന്നിപ്പോ ഇവരെടുത്ത് പറയാണ്. അങ്ങനെ ഈ കാട്ടാളന്മാര് മുഴുവൻ രോഹൻ രാജ്യത്തെ ഗ്രാമങ്ങളെയൊക്കെ കത്തിച്ച് നശിപ്പിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഈ കാട്ടാളന്മാരുടെ കൂടെ തന്നെ കുറച്ച് രാക്ഷസന്മാരും കൂടിയിട്ടുണ്ട്. അവരാ രാജ്യത്തിന്റെ പല ഭാഗത്തും ആക്രമണങ്ങൾ അഴിച്ചു വിടുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും സാധാരണ ജനങ്ങളെ രക്ഷിക്കാനുമായിട്ട് തന്നെ പടനായകനും സംഘവും അതിലൂടെ ഇങ്ങനെ റോന്തി ചുറ്റുന്നുണ്ട്. പടനായകന്റെ പേരാണ് ഇയോഡൻ. ഇയോഡനെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ, ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ്. അങ്ങനെ ഇപ്പൊ ഇയോഡനും സൈന്യം കൂടെ അവിടെ ഇങ്ങനെ റോന്തി ചുറ്റി നടക്കുന്ന സമയത്ത് കുറച്ച് സൈന്യം വെട്ടേറ്റ് മരിച്ചു കിടക്കുന്നതായിട്ട് ഇവരിങ്ങനെ കാണുകയാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ രാജകുമാരനും അവന്റെ സൈന്യമാണ് കുറച്ചു നേരം തപ്പിയ സമയത്ത് അവർക്ക് മനസ്സിലായി അവരുടെ ഇടയിലായിട്ട് രാജകുമാരൻ യുവരാജാവും മരിച്ചു കിടക്കുന്ന കാര്യം. അങ്ങനെ പോരാടി മരിച്ച യുവരാജാവിന്റെ മൃതദേഹവുമായിട്ട് ഈ ഇയോഡൻ നേരെ കൊട്ടാരത്തിലേക്ക് പോവാണ് കേട്ടോ. രാജകുമാരന്റെ മൃതദേഹം ഇയോഡൻ തന്റെ സഹോദരിയായിട്ടുള്ള ഐവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അവൾ അതിനെ ശുശ്രൂഷിക്കുന്നുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഐവിൻ അവളെ ഒന്ന് ഓർത്ത് വെച്ചു കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഹോബിത്തിൽ ഒരു കാര്യം കണ്ടെയാണ്, അതായത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരാൾ വന്നിട്ടാണ് ആ ഡ്രാഗണെ അന്ന് കൊന്നു കളഞ്ഞത്. അതുപോലെ തന്നെ ഐവനും ഈ ഒരു കഥയിൽ വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. കഥയിലേക്ക് തിരിച്ചു വരാം. ഇയോഡൻ ഇപ്പോ നേരെ രാജാവിന്റെ അടുത്തേക്ക് പോവാണ്, റോഹന്റെ രാജാവായിട്ടുള്ള തിയോഡന്റെ അടുത്തേക്ക്. അദ്ദേഹം വളരെയധികം വൃദ്ധനായിട്ട് മര്യാദക്കൊന്നും സംസാരിക്കാൻ പറ്റാതെ മുഖമെല്ലാം വല്ലാത്തൊരു വികൃതമായ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രാജാവിന്റെ അടുത്ത് തന്നെ എപ്പോഴും ഒരു മനുഷ്യനുണ്ടാവും, ഒരു വൃത്തിയായിട്ട മനുഷ്യനാണ്, റീമാണ് അയാളുടെ പേര്. രാജാവിന്റെ അടുത്ത് എത്തിയ സമയത്ത് ഇയോഡൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങ് വലിയൊരു സൈന്യത്തെ തന്നെ പറഞ്ഞയക്കണം, ഓർക്കുകളും അതുപോലെ തന്നെ കാട്ടാളന്മാരും നമ്മുടെ ഈ രാജ്യത്ത് കിടന്ന് വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, സാധുക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സൈന്യത്തിന് വേഗം തന്നെ തയ്യാറാക്കണം, ഒരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്യണം. ഇപ്പോ ഇയോഡൻ രാജാവായിട്ടുള്ള തിയോഡന്റെ അടുത്ത് പറയാണ്. ഈ സമയത്ത് ഗ്രീമ പതിയെ പതിയെ ഈ രാജാവിന്റെ ചെവിയിലായിട്ട് മന്ത്രിച്ചു കൊടുക്കുന്നുണ്ട്. രാജാവെ, അങ്ങയുടെ മരുമകന് യുദ്ധകൊതിയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതൊന്നും വേണ്ട എന്ന് പറയുന്നപ്പോ രാജാവിന്റെ അടുത്ത് തിയോഡന്റെ അടുത്ത് ഈ ഗ്രീമ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഗ്രീമിക്ക് എന്ത് മാന്ത്രിക ശക്തിയും എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. അവന്റെ ആ ഒരു മാന്ത്രിക ശക്തിയിൽ കുടിയും കെടുകയാണ് ഈ തിയോഡൻ രാജാവ്. അതുകൊണ്ട് തന്നെ ഗ്രീമ പറയുന്ന കാര്യങ്ങൾ മാത്രമേ തിയോഡൻ കേൾക്കുള്ളൂ. അപ്പൊ യുദ്ധമൊന്നും വേണ്ട, നീ ഇപ്പൊ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇയോഡന്റെ അടുത്ത് പറയാണ് ചക്രവർത്തി. ഈ ഗ്രീമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന്റെ പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് കേട്ടോ. അവന് ഇയോഡന്റെ സഹോദരിയായിട്ടുള്ള എയ്വിന്റെ മേലെ ഒരു കണ്ണുണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് വെച്ച് ഇയോഡൻ ഇപ്പൊ ഗ്രീമിയുടെ കോളർ തന്നെ പിടിച്ചിട്ട് പറയാണ്, ഇനിയെങ്ങാനും എന്റെ പെങ്ങളെ നീ നോക്കിയിട്ടുണ്ടെങ്കിൽ, അവൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്നൊക്കെ പറയാണ് ഇപ്പൊ ഇയോഡൻ. പക്ഷെ അപ്പോഴേക്കും ഈ ഗ്രീമയുടെ ആളുകൾ അങ്ങോട്ടേക്ക് വരികയാണ്, ഇയോഡനെ പിടിച്ച് മാറ്റുകയാണ്. കാരണം ഈ ഗ്രീമ ചെറിയൊരു ചതി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇയോഡന്റെ പേരിൽ ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് അതിൽ രാജാവിനെ കൊണ്ട് ഒപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെയും അവന്റെ ആളുകളെയും റോഹൻ എന്ന ആ ഒരു രാജ്യത്തിൽ നിന്ന് നാട് കടത്തപ്പെടുകയാണ്. റോഹനിലെ ആ ഒരു കൊട്ടാരം അവിടുത്തെ ചക്രവർത്തിയും ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് ഈ ഗ്രീമയാണ് കേട്ടോ. ഗ്രീമ ആരുടെയോ നിർദ്ദേശപ്രകാരം ചക്രവർത്തിയുടെ മേലിൽ, അതായത് തിയോഡന്റെ മേലിൽ എന്തോ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ മനസ്സും അതുപോലെ ആയി പോയത്. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് അറാഗോണും ലിഗോലാസും കിമ്മിയും കൂടെ മെറിനെയും പിപ്പിനെയും രക്ഷിക്കാൻ വേണ്ടിട്ട് ഉറുക്കായികളുടെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഉറുക്കായികളാണെങ്കിലും നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ഉറുക്കായികളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇനി കുറച്ചു നേരം വിശ്രമിക്കാന്ന്. അങ്ങനെ അവർ വിശ്രമിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സാധാരണ ഓർക്കുകൾ ഉണ്ടല്ലോ, ഇവിടെ അത്ര ശത്രന്മാരൊന്നും അല്ലാത്ത കുറച്ച് കുഞ്ഞതായിട്ടുള്ള ഓർക്കുകൾ വരികയാണ്. ആ ഹോബിത്തുകൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷെ ഉറുക്കായികൾ അതിന് സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ആ ഓർക്കുകൾ പറയുകയാണ്, എന്തിനാണ് ഇവർ രണ്ടുപേരെ ഒരാൾ നമുക്ക് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആ ഓർക്കുകൾ ഇവരിൽ ഒരാളെ കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ ഉറുക്കായികൾ ഇവരെ മുഴുവനെ അങ്ങ് വെട്ടിക്കൊല്ലുകയാണ് കേട്ടോ. അവർ തമ്മിൽ ഒരു യുദ്ധം തന്നെ നടക്കുകയാണ് അവിടെ, അതായത് ഉറുക്കായ ഓർക്കുകളും സാധാരണ ഓർക്കുകളും തമ്മിൽ. അപ്പൊ ആ ഒരു യുദ്ധത്തിന്റെ ഇടയിലായിട്ട് മെറിയും പിപ്പിനും പതിയെ പതിയെ എഴഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോഴേക്കും മറ്റേതോ ഒരു സൈന്യം വന്നിട്ട് ആ ഓർക്കുകളെയും ഉറുക്കായികളെയും എല്ലാത്തിനെയും വെട്ടിക്കൊന്നു കളയുകയാണ് കേട്ടോ. മാത്രമല്ല ആ ഒരു ബഹളത്തിനിടയിൽ മെറിയുടെ ദേഹത്തേക്ക് ഒരു കുതിരയെ വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം കഴിഞ്ഞിട്ടുണ്ട്, പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ മെറിനെയും പിപ്പിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ അറാഗോണും ലിഗോളസും ഗിമിയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് വലിയൊരു സൈന്യം തന്നെ വരുന്നുണ്ട്, കുതിരപ്പടയാളികളാണ്. പെട്ടെന്ന് തന്നെ ഇവർ മൂന്ന് പേരും ഒരു കല്ലിന്റെ പിന്നിലായിട്ട് ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സൈന്യം ഇവരെ കടന്നു പോയപ്പോൾ അറാഗോൺ മനസ്സിലായി അത് മനുഷ്യരുടെ സൈന്യം തന്നെയാണെന്ന്. അറാഗോൺ ഇപ്പോൾ അവരെ വിളിക്കുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, റോഹാനിലെ പടനായകനായിട്ടുള്ള ഇയോഡൻ ആയിരുന്നു. റോഹാനിൽ നിന്നും നാട് കടത്തപ്പെട്ടവനായിരുന്നു ഇയോഡൻ. ഇയോഡന്റെ കൂടെ തന്നെ അവന്റെ വിശ്വസ്തനായിട്ടുള്ള പോരാളികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അറാഗോണിന്റെ അടുത്തേക്കും ലിഗോളസിന്റെ അടുത്തേക്കും ഗിമിയുടെ അടുത്തേക്കും ഇവർ വരികയാണ് ശത്രുക്കളാണെന്ന് വിചാരിച്ച് ഇവരുടെ നേരം ആയുധം ചൂടുകയാണ് കേട്ടോ. പക്ഷെ അറാഗോൺ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യങ്ങൾ കേട്ട സമയത്ത് ഇയോഡനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് ഇയോഡനും ഈ റോഹനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറാഗോണിന്റെ അടുത്ത് പറയാണ്. അതായത് രാജാവിന്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ഗ്രീമ, അവനിപ്പോ സാറുമാൻ എന്ന മന്ത്രവാദിയുടെ കീഴിലാണ്, അവന്റെ മന്ത്രങ്ങൾ രാജാവിന്റെ മേലെ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. സാറുമാന്റെ ചാരമാര് ഈ രാജ്യത്തിലൂടെ പല വേഷത്തിൽ പല രൂപത്തിലായിട്ട് നടക്കുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കണമെന്ന് ഇയോഡൻ പറയുകയാണ്. ഈ സമയത്താണ് അറാഗോൺ ചോദിക്കുന്നത്, രണ്ട് ചെറിയ ഹോബിത്തുകൾ കണ്ടാൽ കുട്ടികളെ പോലെ തോന്നിക്കുന്ന അങ്ങനെയുള്ള അവരെ കണ്ടിരുന്നെന്ന് ചോദിക്കുകയാണ്.
ഈ സമയത്ത് ഇയാളും പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങളൊരു സംഘത്തെ ഒരു രാക്ഷസ കൂട്ടത്തെ ആക്രമിച്ചിട്ടുണ്ട്. കൊന്നു കഴിഞ്ഞിട്ട് അവരെ എല്ലാവരെയും കൂട്ടിയിട്ട് കത്തിച്ചിട്ടുമുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കുട്ടികൾ ഹോബിത്തുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന്. ഇപ്പൊ അവർക്കായിട്ട് രണ്ട് കുതിരകളെ കൊടുത്തിട്ട് ഇയോടൻ അവിടെ നിന്നും റോഹൻ രാജ്യത്ത് നിന്നും ഒരുപാട് ദൂരേക്ക് വിട്ടുപോവുകയാണ് കേട്ടോ. കാരണം അവർക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇയോടന്റെ കൂടെ അത്യാവശ്യം നല്ലൊരു സൈന്യം തന്നെയാണ് കേട്ടോ ഇയോടനെ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു അത്. കുറച്ച് കഴിഞ്ഞിട്ട് അറാഗോണും ലിഗോളാസും ഗിമിയും കൂടെ അവർക്ക് ഇപ്പൊ കിട്ടിയ കുതിരകളുമായിട്ട് ഈ ഓടനും അവന്റെ സംഘവും കത്തിച്ചു കളഞ്ഞ ആ രാക്ഷസന്മാരുണ്ടല്ലോ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആ കൂട്ടിയിട്ട ശവങ്ങൾക്കിടയിലായിട്ട് അവര് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങാനും മെറിയും പിപ്പിനും പെട്ടുപോയിട്ടുണ്ടോ എന്ന് അവരിങ്ങനെ നോക്കുന്നുണ്ട്. ഡോർഫ് ആയിട്ടുള്ള ഗിമിയെല്ലാം വിചാരിക്കാണ് ഇവർ ഈ തീയിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞു തന്നെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ അറോഗോണ് അതൊന്നും നോക്കാൻ നിന്നില്ല. അവൻ ആ പരിസരമെല്ലാം നന്നായിട്ട് തന്നെ വീക്ഷിക്കുകയാണ്. ഒരു കാര്യം അറോഗോണ് മനസ്സിലായി, അതായത് ഈ മെറിയും പിപ്പിനെയും കെട്ടിക്കൊണ്ടുപോയ ഒരു കയറുണ്ടല്ലോ ആ കയറും എല്ലാം മുറിഞ്ഞു കിടക്കുന്നുണ്ട്. മാത്രമല്ല അതിലൂടെ എന്തോ എഴഞ്ഞതുപോലെ അവർക്ക് കാണാനുണ്ട്. എന്തായാലും ഒരു രാക്ഷസനല്ല അത് രണ്ടും മെറിയും പിപ്പിനും തന്നെ ആയിരിക്കും എന്ന് അറാഗോണ് മനസ്സിലായി. ആ എഴഞ്ഞു പോയ പാട് വെച്ച് നോക്കുമ്പോൾ കാണുന്നത് വലിയൊരു ഫോറസ്റ്റിലേക്കാണ്. ഇവർ മൂന്നുപേരും പിന്നീട് ഞെട്ടി പോവുകയാണ്. കാരണം മെറിയും പിപ്പിനും ഇപ്പൊ കയറി പോയിട്ടുള്ളത് ഏത് ഫോറസ്റ്റിലേക്കാണെന്നോ ഫാൻഗോൺ എന്ന ആ ഫോറസ്റ്റിലേക്കാണ്. പിന്നീട് അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ തന്നെ ഇവർ ഭയപ്പെടുകയാണ് കേട്ടോ. കാരണം അതിന്റെ ഉള്ളിൽ ചില സംഭവങ്ങളും ചിലരൊക്കെ ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഫാൻഗോൺ എന്ന ആ ഒരു ഫോറസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കാണിക്കുകയാണ് മെറിയും പിപ്പിനും. അതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാരണം അവരുടെ പിന്നാലെ തന്നെ ഒരു ഓർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ കഴിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച ആ ഒരു ഓർക്ക് വായിലൂടെ ചോരയെല്ലാം ഒലിപ്പിച്ച് ഇവരെ കഴിക്കണം തിന്നണം എന്ന ആ ഒരു ചിന്തയോട് കൂടിയാണ് ആ ഒരു രാക്ഷസൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്ര വലിയതൊന്നും അല്ല, പക്ഷെ ഒരു ക്രൂരനായിട്ടുള്ള ഒരു ഓർക്ക് തന്നെയായിരുന്നു അത്. ഇപ്പൊ മെറിയും പിപ്പിനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മുകളിലേക്ക് ഇപ്പൊ കയറുകയാണ്. മരത്തിന്റെ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അവരവിടെ ആ പരിസരത്ത് നിന്നും ആ ഒരു രാക്ഷസനെ ഓർക്കിനെ കാണാനില്ല. അവർ വിചാരിച്ചു ആ ഒരു രക്ഷപ്പെട്ടു പോയല്ലോ എന്ന്. അതേ സമയത്ത് തന്നെ താഴെ നിന്നിരുന്ന പിപ്പിനായിരുന്നു. പിപ്പിന്റെ കാലിപ്പോ വലിച്ച് പിടിക്കുകയാണ് ഇപ്പോൾ ആ ഒരു ഓർക്ക്. എന്നിട്ട് പിപ്പിനെ താഴേക്ക് വലിച്ചിടുകയാണ് കേട്ടോ. ഇനി പിപ്പിനവൻ കഴിക്കാൻ പോവുകയാണ്, നല്ല മാംസം നല്ല രുചി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആയുധം എടുത്തിട്ട് ഈ ഒരു ഓർക്കുണ്ടല്ലോ പിപ്പിനെ കൊല്ലാനായിട്ട് തന്നെ അവന്റെ അടുത്തേക്ക് വരുന്ന അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മരം ഈ ഒരു രാക്ഷസന്റെ തലയിൽ വന്നിട്ട് അങ്ങ് വീഴാണ്. സത്യം പറഞ്ഞാൽ ഈ കാടിനൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്നല്ലേ? ഫാൻഗോൺ എന്ന ഈ വനത്തിന്റെ ഉള്ളിലെ ചില മരങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അതായത് മെറിയും പിപ്പിനും ഇപ്പൊ കയറാൻ ശ്രമിച്ച ആ മരം അത് ജീവനുള്ള ഒരു മരമായിരുന്നു. ആ മരം അതിന്റെ കാലായിരുന്നു ഈ രാക്ഷസന്റെ തലയിലേക്ക് എടുത്തു വെച്ചത്. എന്നിട്ടപ്പോ മെറിയും പിപ്പിനെയും ആ ഒരു രാക്ഷസൻ അതിന്റെ കൈകളിലേക്ക് ഇങ്ങനെ പിടിക്കാണ് ഇറുക്കുന്നുണ്ട്. അവരിങ്ങ് വേദന കൊണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ രാക്ഷസന്മാരല്ല സാധാരണക്കാരായ ഹോബിത്തുകളാണ്, ഞങ്ങൾ നിങ്ങളെ എന്താ പറയാ ഒരു രീതിയിലും ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ വന്നതല്ല, രക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു മരം ഉണ്ടല്ലോ ജീവനുള്ള മരം അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഈ മെറിയനെയും പിപ്പിനെയും എടുത്തുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് പറയാണ് ഇദ്ദേഹം തീരുമാനിക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആ വെള്ള മാന്ത്രികൻ തന്നെ. എന്നിട്ട് ജീവനുള്ള ആ ഒരു മരം ഇവർ രണ്ടുപേരെയും ഒരു മാന്ത്രികന്റെ മുന്നിലേക്ക് കൊണ്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ ആ മാന്ത്രികന് ആരാണെന്ന് കാണിക്കുന്നില്ല. ഇതേ സമയം തന്നെ സാമും ഫ്രോഡോയും കൂടെ ഗൊള്ളോമിന്റെ നിർദ്ദേശപ്രകാരം അവൻ കാണിക്കുന്ന വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? മോർഡോർ സാമ്രാജ്യത്തിലെ ഡോം മൗണ്ടനിലേക്കാണ് പോകുന്നത്. ഗൊള്ളോം ഇപ്പൊ അവരെ കൊണ്ടുപോകുന്നത് ഒരു ചതുപ്പ് നിലത്തിലൂടെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഗൊള്ളോം പറയുന്നുണ്ട് ഈ വഴി ഏതാണെന്ന് ആ ഓർക്കുകൾക്കും രാക്ഷസന്മാർക്കും ഒന്നും അറിയില്ല. അവരെല്ലാവരും ഒരുപാട് ചുറ്റിയാണ് പോകാറുള്ളത്. ഇതൊരു എളുപ്പ വഴിയാണ്, എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് ഇപ്പൊ ഗൊള്ളോം ഇപ്പൊ ഫ്രോഡോ അടുത്തും സാമിന്റെ അടുത്തും പറയുന്നുണ്ട്. ഏതാണ് ഈ സ്ഥലം എന്ന് ഇപ്പൊ ഫ്രോഡോ ഗൊള്ളോമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൊള്ളോം പറയുകയാണ് പണ്ട് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ 2500 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യരുടെയും എൽഫിന്റെയും വലിയൊരു സൈന്യം വന്നിട്ട് മോർഡോറിലെ ചക്രവർത്തിയുടെ സൈന്യമായിട്ട് ഒരു യുദ്ധം ചെയ്തില്ലേ, അതിവിടെ വെച്ചായിരുന്നു. ഇത് വലിയൊരു ശവപ്പറമ്പ് തന്നെയാണെന്ന് ഗൊള്ളോം ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരിപ്പൊ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, ഒരു വൃത്തികെട്ട നാറ്റമുള്ള വൃത്തികെട്ട ശ്വസിക്കാൻ പോലും കഴിയാത്ത അന്തരീക്ഷമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ അവർ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഴയ മൃതദേഹങ്ങളും എല്ലുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഗ്യാസ് പുറത്തേക്ക് വന്നിട്ട് അവിടെയൊക്കെ ചില ഭാഗത്തേക്കായിട്ട് തീകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫ്രോഡോ ആ ചതുപ്പിന്റെ ഒരു ഭാഗത്തോടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ വെള്ളത്തിലായിട്ട് ഒരുപാട് മൃതദേഹങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ അതിലൊരു മൃതദേഹത്തിന് എന്തോ ഒരു അട്രാക്റ്റീവ്നെസ് ഇപ്പോൾ ഈ ഫ്രോഡോയ്ക്ക് തോന്നുകയാണ്. അവനിപ്പോ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നോക്കി നിന്ന് നോക്കി നിന്ന് പതിയെ പതിയെ അവന്റെ ബോധം പോയി. പെട്ടെന്ന് തന്നെ അവൻ ആ ചെറുപ്പിലേക്ക് ആ വെള്ളത്തിലേക്ക് അങ്ങ് വീണു പോവുകയാണ് കേട്ടോ. എന്തൊക്കെയോ അടിയിൽ നിന്നും എന്തോ ആത്മാക്കളെ പോലെയുള്ള വസ്തുക്കൾ ആ വെള്ളത്തിന്റെ അടിയിലേക്കായിട്ട് ഈ ഫ്രോഡോ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രോഡോ വീഴുന്നത് സാമ കണ്ടിരുന്നു കേട്ടോ. അപ്പോഴേക്കും ആ ഒരു വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി വന്നിട്ട് ഇപ്പൊ ഫ്രോഡോയെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, ഗൊള്ളോമായിരുന്നു കേട്ടോ. ഇത്തവണ സാമിനേക്കാളും മുന്നേയായിട്ട് ഗൊള്ളോം തന്നെ ഫ്രോഡോയെ രക്ഷിച്ചിട്ടുണ്ട്. ഫ്രോഡോയ്ക്ക് ഇപ്പൊ ഗൊള്ളോമിനോട് എന്തോ ചെറിയൊരു സ്നേഹവും വാത്സല്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്, രണ്ടുപേരും വിശ്രമിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഗൊള്ളോമും ഉണ്ട്. ഫ്രോഡോ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ ഒരു മോതിരം ഉണ്ടല്ലോ അതിനെ എപ്പോഴും തടവിക്കൊണ്ടേയിരിക്കും. എന്തോ വളരെയധികം സ്നേഹമുള്ള ഒരു വസ്തുവിന് തലോടുന്നത് പോലെ. കാരണം ആ
മോതിരത്തിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് ആരാണോ കയ്യിൽ വെക്കുന്നത് അതിനോടായിട്ട് ഒരു മതിഭ്രമം തന്നെ കയ്യിൽ വെക്കുന്നവർക്ക് വരും. അതിപ്പോ ഫ്രോഡോയ്ക്കും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേസമയം കുറച്ച് അപ്പുറത്ത് ഇരുന്നിട്ട് ഗൊള്ളോം ഇപ്പൊ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ പിച്ചും പഴിയും. അത് കണ്ടിട്ട് അവന്റെ അടുത്തേക്കായിട്ട് ഇപ്പൊ ഫ്രോഡോ പോവുകയാണ്. അവന്റെ ആ ഒരു ദുരവസ്ഥ കണ്ടിട്ട് ഇപ്പൊ ഫ്രോഡോയ്ക്ക് ചെറിയൊരു മനസ്സലിവ് തോന്നുകയാണ് കേട്ടോ. ഇപ്പൊ ഫ്രോഡോ ഗൊള്ളോമിന്റെ അടുത്ത് പറയാണ്, എനിക്ക് നീ ആരാണെന്ന് അറിയാം ഗൊള്ളോം, നീ പഴയൊരു ഹോബി തല്ലേ, നിന്റെ പേര് സ്നീഗിളെന്നല്ലേ. ഇതെല്ലാം ചോദിക്കുന്ന സമയത്ത് ഗൊള്ളോം വിചാരിക്കുകയാണ്, സ്നീഗിളോ, എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നില്ലേ, എനിക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നല്ലേ. ഗൊള്ളോം ഇപ്പൊ അവന്റെ ആ ഒരു പഴയ കാലത്തെ ആലോചിച്ചിട്ടുണ്ടല്ലോ, വളരെയധികം വിഷമിക്കുകയാണ്, കരയാണ്. അപ്പൊ ഇവരുടെ ഈ ഒരു സംസാരത്തിനിടയിൽ ചെറിയൊരു അലർച്ച കേൾക്കുകയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന സാം ഞെട്ടി ഉണരുകയാണ്. അവന് പുറക്കിനെ വിളിച്ചു പറഞ്ഞു, നാസ്ഗുൾ റൈറ്റ്സ്. നാസ്ഗുൾസ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അതായത് രൂപമില്ലാത്ത കറുത്ത വസ്ത്രം ധരിച്ച കുതിരയുടെ പുറത്ത് ഇവരെ വേട്ടയാടാനായിട്ട് ഒരു 9 പേര് വന്നില്ലേ, അവർ തന്നെ, അവരാണ് നാസ്ഗുൾസ് കേട്ടോ. അപ്പൊ അവരെ ഒരിക്കലും മറന്നു പോകരുത്. അപ്പൊ അവരുടെ ഒച്ചയായിരുന്നു സാം ഇപ്പൊ കേട്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ ഇവർ 3 പേരും, അതായത് ഫ്രോഡോയും സാമും കൊള്ളവും കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിന്റെ അടിയിൽ ചെന്ന് ഒളിക്കുകയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടായിരുന്നത് ഈ ഗൊള്ളോമിന്റെ മുഖത്തായിരുന്നു. അങ്ങനെ അവർ കുറ്റിക്കാടിലൂടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നോ, ഒരു പ്രത്യേക തരത്തിൽ പറക്കുന്ന ഒരു പക്ഷി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഡ്രാഗണിനെ പോലെ തോന്നും. അതിന് പുറത്തായിട്ട് രൂപമില്ലാത്ത ആ മനുഷ്യര് നാസ്ഗോൾസ്, അവരാ ചതുപ്പ് നിലയത്തിൽ ഇവർ ഒളിച്ചു നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, ഈ നാസ്ഗോൾസിന് ഈ മോതിരം എവിടെയാണോ അങ്ങോട്ടേക്ക് പോകാനുള്ള അല്ലെങ്കിൽ അതിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ആവേശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഈ ചതുപ്പിൽ നിന്നും ഇനി ഇവർക്ക് 3 പേർക്ക് രക്ഷപ്പെടാൻ കഴിയും, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതേ സമയം തന്നെ ആ വലിയ ഫോറസ്റ്റ് ഉണ്ടല്ലോ ഫാങ്കോൺ, അതിന്റെ ഉള്ളിലേക്കായിട്ട് അറാഗോണും ലിഗോളാസും കിമിയും പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവരതിന്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. കഥയുടെ ബാക്കി നമുക്ക് നാളെ തന്നെ കേൾക്കാം കേട്ടോ. 7:30 ഇടാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടുണ്ടെങ്കിൽ എന്തായാലും 8 കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വേഗം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണെന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ, കഥയുടെ ആ മാന്ത്രിക ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കും ഇഷ്ടമാണ്. ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിൻ.